ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് മെസ്സേജുകൾക്ക് റിയാക്ഷൻസ് ഇനി മുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് വാട്സപ്പിൽ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്. ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, ശേഷം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെസ്സേജ് വന്നതിനകത്തിൽ റിയാക്ഷൻസ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആരെങ്കിലും അയച്ച മെസ്സേജിന് റിയാക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 6 ഓപ്ഷൻ വരും. നമുക്ക് ലൈക്ക് അടിക്കണോ, ലവ് കൊടുക്കണോ, അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ മെസ്സേജിന് നമുക്ക് ഇങ്ങനെയൊരു റിയാക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻസ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മളയച്ച മെസ്സേജിന് റിയാക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളയച്ച മെസ്സേജിന് ഇവിടെ റിയാക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മെസ്സേജ് അയച്ച ശേഷം ഇവിടുന്ന് അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇവിടുന്ന് റിയാക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് ഇതിനകത്ത് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളിവിടെ റിയാക്ഷൻ കൊടുത്തു, ഇത് ആരൊക്കെ റിയാക്ഷൻ കൊടുത്തെന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഇതിന് റിയാക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് ഒരു പേഴ്സണൽ ചാറ്റാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് വിൻഡോയിൽ അപ്പുറത്തെ നമ്മൾ റിയാക്ഷൻ കൊടുത്ത ആൾ അപ്പുറത്തുനിന്നും അതിനൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് റിയാക്ഷൻ കൊടുക്കുന്നു ആ ഒരു സെയിം മെസ്സേജിന് തന്നെ. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഒരെണ്ണത്തിൽ ഇതിൽ നിന്ന് ലവ് ആണ് ചെയ്തത് റിയാക്ഷന്, മറ്റേ ഫോണിൽ നിന്ന് ഞാൻ ലൈക്കാണ് അടിച്ചത്. അപ്പോൾ ഇതിനകത്തിൽ കാണുന്നുണ്ട് രണ്ട് റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും രണ്ട് പേര് റിയാക്ഷന് എന്തൊക്കെ റിയാക്ഷനാണ് അത് കൊടുത്തതെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതേ രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള പാർട്ടിസിപ്പൻ്റ് എല്ലാം തന്നെ ഏതൊക്കെ റിയാക്ഷനാണ് കൊടുത്തെന്നുള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പ്രസ് ചെയ്താൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരും. ഓരോരുത്തർ നിങ്ങൾ സേവ് ചെയ്ത കോൺടാക്റ്റ് അനുസരിച്ച് ഇങ്ങനെ വരും. സേവ് ചെയ്ത കോൺടാക്റ്റ് ഇല്ലെങ്കിലും നമ്പറാണെങ്കിലും അതേ രീതിയിൽ ഏതൊക്കെ റിയാക്ഷനാണ് കൊടുത്തെന്നുള്ളത് ഇവിടെ വരും. ഇനിയും ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ലവ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഒരു 6 ഇമോജീസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലവും ലൈക്കുമാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് രണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ലവ് അടിച്ച ആരൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലവ് അടിച്ച റിയാക്ഷൻ്റെ എല്ലാ ഒരു കോൺടാക്റ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈക്ക് അടിച്ച ആരൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് സെലക്ട് ചെയ്താൽ അതിങ്ങനെ താഴേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വാട്സപ്പിൽ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്. ഇനി ഇവിടെ നമ്മളൊരു റിയാക്ഷൻ ഇവിടുന്ന് കൊടുത്തു, ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഞാനിവിടുന്ന് റിയാക്ഷൻ ഇവിടുന്ന് കൊടുക്കുന്നു, ഇവിടെ റിയാക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ഈ റിയാക്ഷൻ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഏതാണ് റിയാക്ഷൻ ഈ ഒരു മെസ്സേജിന് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൊന്ന് വീണ്ടും ഒന്ന് ടച്ച് ചെയ്താൽ ആ ഒരു റിയാക്ഷൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു മെസ്സേജിന് ഇവിടെ ലവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലവിൽ പ്രസ് ചെയ്താൽ ആ ഒരു റിയാക്ഷൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഇട്ട റിയാക്ഷൻ വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കും. അത് അപ്പോൾ തന്നെ ആ ഒരു അപ്പുറത്തെ ചാറ്റിൽ നിന്നും പോകുന്നതായിരിക്കും. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ഇട്ട റിയാക്ഷൻ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് ഈ ഒരു റിയാക്ഷൻ തിരിച്ചെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു, ആ ഇട്ട റിയാക്ഷൻ ഇവിടുന്ന് തിരിച്ചെടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടുന്ന് ആ ഒരു റിയാക്ഷൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റിയാക്ഷൻസിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് ഇവളിങ്ങനെ റിയാക്ഷൻ അയക്കുമ്പോൾ, അതായത് ഞാൻ കാണിച്ചു തരാം, ഞാൻ എൻ്റെ മറ്റ് ഫോണിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച മെസ്സേജിന് തിരിച്ചൊരു റിയാക്ഷൻ ഇവിടുന്ന് കൊടുക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് മറ്റ് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുമോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടുന്നൊരു റിയാക്ഷൻ ഇവിടുന്ന് കൊടുക്കുന്നു. ഓക്കെ, മറ്റ് ഫോണിലത് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് കാണാൻ സാധിക്കത്തില്ല. കാരണം ഒരു മെസ്സേജായിട്ട് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നു നമ്മളവിടെ ഓപ്പൺ ചെയ്യുന്നു, പക്ഷേ ഏതിനാണ് റിയാക്ഷൻ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ നിങ്ങൾക്കിനി ഇട്ട റിയാക്ഷൻ മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാനുള്ളൊരു ഓപ്ഷനുമുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഇവിടുന്ന് ലൈക്ക് അടിച്ചു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തോന്നുവാണോ വീണ്ടും ഈ ഒരു റിയാക്ഷൻ മാറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ വീണ്ടും ഈ ഒരു റിയാക്ഷൻ നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് അടിക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് നമുക്ക് ഇപ്പം റിയാക്ഷനായിട്ട് മെസ്സേജ് വരുന്ന സമയത്ത് ഒരു ബീപ്പ് സൗണ്ട് മാത്രം നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് മാത്രം കേൾക്കും. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല ഏതിലാണ് ഈ ഒരു റിയാക്ഷൻ വന്നതെന്നുള്ളത്. നമ്മൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേറ്റിൽ അത് ശരിയാകുമായിരിക്കും. ഇപ്പോൾ നിലവിലേതായാലും ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ ഇവിടുന്ന് അയച്ചു, ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു മെസ്സേജിന് ഇവിടുന്ന് ഒരു റിയാക്റ്റ് കൊടുക്കുന്നു എൻ്റെ മറ്റേ ഫോണിലേക്ക്. ഇവിടുന്ന് ഒരു ലൈക്ക് അടിച്ചു. ഓക്കെ, ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തപ്പോഴേ ഇവിടെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇവിടുന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതിലാണ് ആ ഒരു റിയാക്ഷൻ വന്നിട്ടുള്ളതെന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നില്ല. ഞാൻ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അവിടുന്ന് കുറേ റിയാക്ഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ടായിട്ട് വന്നതല്ലാതെ നമുക്ക് അത് ഏതിനാണ് ഏത് മെസ്സേജിനാണ് ആ ഒരു റിയാക്ഷൻ വന്നതെന്നുള്ളതെന്ന് ഇവിടുന്ന് നമുക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാൻ സാധിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നു വരും അപ്ഡേറ്റുകളിൽ ശരിയാകുമായിരിക്കും. അപ്പോൾ നിലവിൽ എന്തായാലും ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ റിയാക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കിട്ടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഗ്രൂപ്പിലായാലും അല്ലാതെയുള്ള പേഴ്സൺ ചാറ്റിലായാലും ഈ ഒരു റിയാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ റിയാക്ഷന് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടുന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് ഷോ നോട്ടിഫിക്കേഷൻ ഫോർ റിയാക്ഷൻസ് ടു മെസ്സേജ് യു സെൻഡ്. ഇത് ഓഫ് ചെയ്തിട്ടാലും നമുക്ക് വരുന്ന റിയാക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല. നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ഫീച്ചറാണ് ഈ ഒരു റിയാക്ഷൻ എന്നുള്ളത്. നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത ശേഷം ഈ രീതിയിൽ റിയാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു റിയാക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത് തിരിച്ചു വരുന്ന നിങ്ങൾ റിയാക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.